പട്ടിണി കിടക്കാൻ നന്നായി പഠിച്ചു. ഇത്ര വലിയ ആൾക്ക് സാധിക്കില്ല. ഈ മാസം 10-50 രൂപ വേണം പറഞ്ഞ് എവിടെ പോയി? വിജയണ്ണനെ ഒത്തിരി ഇഷ്ടമാണെന്ന് ഇവന്റെ പ്രൊഫൈല് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. വർഷങ്ങൾ മുന്നേ ഇവൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങി ഇപ്പൊ മുതലേ വിജയണ്ണന്റെ ഫോട്ടോസ്, വിജയ് സാറിന്റെ ഫോട്ടോസ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം. ആ നിൽക്കുന്ന മനുഷ്യന്റെ മകനെ കാണാനായിട്ടാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് രാത്രി 12 മണിക്ക് പാലക്കാട് എത്തിയത്. അപ്പൊ നമുക്ക് കുറച്ച് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ എനിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവൻ പറഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര സങ്കടമായി. അവനൊരു ഒരു ചെറിയ പ്രതീക്ഷ വെച്ചിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പം എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മളിങ്ങനെ വീഡിയോ ചെയ്തത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് അവന് ഉപകാരപ്പെടുമെന്ന് എനിക്കൊരു ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ ഓടി പിടിച്ചു വന്ന ഇത് അസ്ലം. അസ്ലാം എനിക്ക് ഇന്നലെ എനിക്ക് രാത്രിയിൽ മെസ്സേജ് അയച്ചാണ് അസ്ലാമിനെ, അസ്ലാമിന്റെ ഫ്രണ്ട് അച്ചു എന്ന് പറഞ്ഞ കൊച്ചിന്റെ ഒരു വീഡിയോ അയച്ചു കൊടുത്ത്. അങ്ങനെ അസ്ലാം എനിക്ക് മെസ്സേജ് ചെയ്താണ്. ഞാൻ സത്യത്തിൽ വിചാരിച്ചില്ല അത് കാണോന്ന് പോലും, എനിക്ക് റെസ്പോണ്ട് ചെയ്യോ കാണോന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ എന്റെ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് അയച്ചതാണ് മെസ്സേജ്, അങ്ങനെ അയച്ചതാണ്. അപ്പൊ എനിക്ക് അതിൽ നിന്ന് എനിക്ക് അവൻ അയച്ച മെസ്സേജ് ഞാനിപ്പം സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം. അസ്ലാം അയച്ച മെസ്സേജ് അനി എനിക്ക് വല്ലാതെ, എനിക്ക് അന്ന് രാത്രിയിൽ തന്നെ ഞാൻ അവനെ വിളിച്ചു. അപ്പൊ തന്നെ അയച്ചത് ഒരു 12 മണിക്ക് അടുത്തായി, 11:30 ആ ടൈമിൽ. 9:30 ഞാൻ അയച്ചു. ഞാൻ കണ്ടതൊരു 11:30 ടൈമിലാണ് ഞാൻ കണ്ടത്. ഒരുപാട് മെസ്സേജ് ഇങ്ങനെ, എല്ലാ മെസ്സേജും ഞാൻ നോക്കാറുണ്ട്. അപ്പൊ അത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് വന്ന് കടന്നൊരു മെസ്സേജാണ് അസ്ലാമിന്റെ മെസ്സേജ്. അത് കണ്ടപ്പോഴേ എനിക്ക് അവനയച്ച അവന്റെ ആ ഇത് ടൈപ്പ് ചെയ്ത് ഒരുപാട് വിഷമിച്ചാണ് അവനെ അത് എഴുതിയേക്കുന്നത് എനിക്ക് നല്ലപോലെ എനിക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായി. അപ്പോ ഞാൻ ഇതിനെല്ലാം വേണ്ടി കുറെ ഇതിന് പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് 1.5 മാസത്തോളമായി. കുറെ ന്യൂസ് ചാനലിനെ കോണ്ടാക്ട് ചെയ്തു, കുറെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തു, പക്ഷെ ആർക്കും ഒരു റെസ്പോൺസ് ചെയ്യാൻ ഒരു മടി പോലെ, ആരും ഇതുവരെ തന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ ഒരു മെസ്സേജ് മാത്രമാണ് സേതുചേട്ടന് ഞാൻ അയച്ചത്. പക്ഷെ അത് കണ്ട ഉടനെ വിളിക്കുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. പക്ഷെ രാത്രി തന്നെ എന്നെ കോൾ ചെയ്തു. പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. കാരണം ഞാൻ നല്ലോണം മരുന്നൊക്കെ കഴിച്ചിട്ട് ആ ഒരു സെഡേഷനിൽ ഞാൻ കിടക്കുകയായിരുന്നു. അപ്പോ എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ രാത്രി. അതിന്റെ ഡോക്യുമെന്റ്സ്, അസുഖത്തിന്റെ മരുന്നും കാര്യങ്ങൾ, ഇതിന്റെ ഡീറ്റെയിൽസ് അല്ലേ? ഫുള്ള് ഇതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇതല്ല ഇപ്പൊ ഇനി എടുക്കാനുള്ള ടെസ്റ്റിന്റെ ടെസ്റ്റുകളാണ് ഇനി ചെയ്യാനുള്ളത്. അതെ അതെ, ഈ ടെസ്റ്റുകളാണ് ഇനി ചെയ്യാനുള്ളത്. ഇതിനും ഈ പറഞ്ഞ പോലെ ആരെങ്കിലും സഹായിച്ചാലേ ഇപ്പൊ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ ലാസ്റ്റ് പോയത് ഇതാണ്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് പോയത് ഇത്, ലാസ്റ്റ് ആയി പോയിട്ട് മരുന്നുകൾ എഴുതുന്നത് ഇതൊക്കെയാണ്. ഇതാണ് ടോസിലിസുമാബ് ഇഞ്ചക്ഷൻ, സെക്കൻഡ് ഡോസ് എടുത്തതിന്റെ ഇതാണ് ഇപ്പൊ കണ്ടത്. ഇതാണ് ടോസിലിസുമാബ് ഇഞ്ചക്ഷൻ, 31,000 രൂപന്റെ ഇഞ്ചക്ഷൻ ആണിത്. ഈ ഒരു ഇഞ്ചക്ഷൻ ആണ് 31,000 രൂപ. ഓ ശരി, ഇത് ഇതാണ് എല്ലാ മാസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ അതെ, എല്ലാ മാസം. ഇനി കൂടും, വില കൂടും. 31,000 രൂപ ഒരു മാസത്തേക്ക് ഒരു ഇഞ്ചക്ഷൻ, അങ്ങനെ 6 എണ്ണം എടുക്കണം. അപ്പൊ അതല്ല, ഒറ്റ ഇഞ്ചക്ഷൻ ഒരു ഇഞ്ചക്ഷൻ 35,000 രൂപ. നമുക്ക് ഡോക്ടർ പറഞ്ഞു ഒരു വഴിയില്ലാത്തവരാണ് പറഞ്ഞത്, 31,000 രൂപ. അങ്ങനെ അത് ഏത് ഹോസ്പിറ്റലിൽ? നമ്മള് ഗവൺമെന്റിന്റെ ആയിട്ടും നമ്മൾ ഇത്രയും പേ ചെയ്യണം. ഈ ഇഞ്ചക്ഷൻ പുറത്തുനിന്ന് വരുത്തിക്കാണ്, അതായത് ലാസ്റ്റ് ടൈം ഞങ്ങൾക്ക് കിട്ടിയത് മുംബൈയിൽ നിന്ന് വരുത്തിച്ചിട്ടാണ് ഇഞ്ചക്ഷൻ കിട്ടിയത്. ഇത് ഗവൺമെന്റ് ഓതറൈസ്ഡ് ഉള്ള ഹോസ്പിറ്റലിൽ പോലും ഇത് കിട്ടില്ല, അതിന് പൈസ ഒന്നും കമ്മിയാക്കില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞ് ഇത് പൈസ ഇത്രയും കുറയ്ക്കുകയും ചെയ്തു. അതേപോലെ 2 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 എണ്ണം ഫ്രീ എന്നുള്ള രൂപത്തിലും ആക്കി തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ആക്കി തന്നത്. ബാങ്കിൽ ഇപ്പോ കടം വാങ്ങിച്ചു പറഞ്ഞ കോഓപ്പറേറ്റീവ് ബാങ്കാണ്, ഇവിടുത്തെ സഹകരണ ബാങ്കാണ്. അപ്പൊ അതിൽ നിന്നും വാങ്ങിച്ച കട എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ലക്ഷം രൂപയാണ് വാങ്ങിച്ചത്. പക്ഷെ ഇനി അടയ്ക്കാനുള്ളത് 11,500,000 രൂപയാണ് പലിശ അടക്കം അടയ്ക്കാനുള്ളത്. അമ്മ പറഞ്ഞു അല്ലാതെ ഈ പലിശയാണ്, പലിശയും കണക്കുകളുമാണ് ഇതില് എഴുതിയേക്കുന്ന, അവര് തന്നേക്കുന്നത് ഓവർ ഡ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നതിലാണ്. ഓ ശരി, 11,500,000 ടോട്ടൽ.
ടോട്ടൽ 1,35,854 രൂപ. ഇതിന്റെ ഇനിയിപ്പോ അവര് പറയുന്ന ലാസ്റ്റ് ഡേറ്റ് എന്നാ ഉമ്മ? ഇപ്പൊ ഒരു മാസത്തിന്റെ ഉള്ളിലാണ് പറഞ്ഞത്, പക്ഷെ 15 ദിവസം കഴിഞ്ഞു. അപ്പൊ ഇനി 15 ദിവസമേ ഉള്ളൂ. അപ്പൊ 15 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ കേസ് കൊടുക്കുന്നാ പറഞ്ഞത്. അപ്പൊ അതിനുള്ളില് ഈ ഡീറ്റെയിൽസ് ആ വന്ന പേപ്പറ് പിന്നെ വാങ്ങിച്ച് അവിടെ വെച്ചു. എന്നിട്ട് ഇതില് ഇത് ഇങ്ങനെ ഫില്ല് ചെയ്തു. ഇതാണോ തറവാടാണോ ഇത് നമ്മുടെ? അല്ല, ഞങ്ങള് 1500 സ്ക്വയർ ഫീറ്റില് നല്ല വീട് കെട്ടി ഇവനെ പിന്നെ പ്രസവിച്ചിരിക്കുന്ന സമയത്ത്. ആ സമയത്ത് നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഗൾഫിലായിരുന്നു. ഓ ശരി. നല്ല 1500 സ്ക്വയർ ഫീറ്റിൽ കെട്ടി. അത് വിറ്റിട്ടാണ് പിന്നെ ഇവിടെ വന്നിട്ട് ഈ ഓട്. അത് വിൽക്കാൻ കാരണം ഈ ട്രീറ്റ്മെന്റ്? അസുഖം തന്നെ. ഓ ശരി. ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അത് ഭാഗമായിട്ട് അപ്പൊ നമ്മുടെ കയ്യിലുള്ളതിനെ നമ്മള് വിറ്റ് ചെലവാക്കാൻ, എന്നിട്ടും മറ്റുള്ളവരുടെ അടുത്ത് ഇല്ലാതാവുമ്പോഴല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പഴേക്കും മാറുന്നു വിചാരിച്ചിട്ട് ആ വീടൊക്കെ വിറ്റു. പിന്നെ ഈ ഇവിടെ വാങ്ങിച്ചു. ഭയങ്കരമായ വേദനയാണ്. ഇപ്പൊ ഒരു വിരലെടുത്ത് കഴിഞ്ഞാൽ അതിൽ 3 ജോയിന്റ്സ് ആണ്. ആ 3 ജോയിന്റ്സും വേദനയാണ്. അതേപോലെ ബോഡിയിൽ എത്ര ജോയിന്റ്സ് വരുന്നുണ്ടോ അത് മൊത്തം വേദനിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ വീക്കം നീര് വരികയും ചെയ്യും. നല്ല രീതിയിൽ നീര് വരും. അതേപോലെ തന്നെ ബോഡിയിൽ റാഷസ് വരും. ഇതൊക്കെയാണ് ഇത് വന്നു കഴിഞ്ഞാൽ. അതേപോലത്തെ സൈഡ് എഫക്ട് തന്നെയാണ് ഈ ഓപ്പറേഷൻ. ഇപ്പൊ ഞാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ മെഡിസിൻ കഴിക്കുന്നത് ഇഞ്ചക്ഷൻ എന്റെ ബോഡിയിലും ചെയ്യുന്നതിന്റെ സൈഡ് എഫക്ട് ആയിട്ടാണ് ഈ ഫേസിൽ വരുന്നതും ഈ ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. ഇടുപ്പിലും തൊടയിലും കൂടെ ജോയിന്റ് ആകുന്ന ആ പാർട്ട് വന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ പൊടിഞ്ഞു പോവുകയാണ്. ആ എല്ല് പൊടിഞ്ഞു പോവുകയാണ്. അങ്ങനെ ആയതുകൊണ്ട് സർജറി ചെയ്യുകയാണ്. അതായത് ആ ഒരു ഇത് വന്നിട്ട് എടുത്തു കളഞ്ഞിട്ട് അതിനെ സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ രീതിയിൽ ആക്കിയാണ് ഇപ്പൊ ഡോക്ടർമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 31,000 ഇഞ്ചക്ഷൻ പറയുന്ന സമയത്ത് അത്രയും വലിയ ഡോസാണ്. കാരണം അത് മറ്റേ ട്രിപ്പ് വഴിയെ കയറ്റുക. നമ്മുടെ ട്രിപ്പ് കഴിയിട്ട് അതിൽ 1 മിനിറ്റിൽ 4 ഡ്രോപ്പ് വെച്ചിട്ടാണ് കയറ്റുക ആ ഒരു ഇഞ്ചക്ഷൻ, ആ ഒരു മൊത്തം ഇഞ്ചക്ഷൻ. അപ്പൊ അങ്ങനെ അത് കയറ്റുന്ന സമയത്ത് ആ ഡോസ് കാരണമാണ് ഈ ബോഡിന്റെ ഉള്ളിലേക്ക് വരുന്ന ഈ എഫക്ട് പറയുന്നത് ഡോക്ടർ. ക്ഷേണായി ഡോക്ടർ അടുത്തൊക്കെ കൊണ്ട് കാണിച്ചു. ഇതിപ്പോ 3.5 വയസ്സിൽ ഒരു പനി കണ്ടതാണ്. അന്ന് തൊട്ട് ട്രീറ്റ്മെന്റാണ്. നമ്മളിനി പോകാത്ത ഒരു സ്ഥലവുമില്ല. ഞാൻ എറണാകുളം കൊണ്ട് കാണിച്ചു. പാണ്ടിച്ചേരി ജിപ്പർ ആശുപത്രി പറഞ്ഞ അവിടേക്ക് കൊണ്ടുപോയി. എവിടെയും നോക്കിയിട്ട് റെഡിയാ. ലാസ്റ്റിലാണ് തൃശൂർ മെഡിക്കൽ കോളേജില് ഉള്ള ഡോക്ടറാണ് ഇപ്പോ അവന് ഈ വിധത്തിൽ ഇങ്ങനെ ആക്കിയെടുത്തത്. അങ്ങനെ ഒരുപാട് ഞാൻ മര്യാദയ്ക്ക് സമ്പാദിച്ചുകൊണ്ടിരുന്നൊക്കെ നന്നായി നോക്കിക്കൊണ്ടിരുന്ന ഇരിക്കുന്നു. വീട് വലിയ വീട് കെട്ടിയിട്ടായിരുന്നു. അത് വിറ്റു. ഇതിനു വേണ്ടി ഇപ്പൊ ഇത് വാങ്ങി. ഇതിപ്പോ ഇതിനു വേണ്ടി ട്രീറ്റ്മെന്റിന് വേണ്ടി 8 ലക്ഷം രൂപ ലോണ് വാങ്ങിയതാണ്. അത് 11 ലക്ഷം രൂപയായിട്ട് മാറി. അതായത് 8 ലക്ഷം രൂപ ലോണെടുത്താൽ നമുക്ക് അടയ്ക്കാനേ പറ്റിയിട്ടില്ല. എന്റെ അസുഖം കേട്ടോ. ഇപ്പഴേ നാട്ടുകാരും പള്ളിക്കാരും ഇവരൊക്കെ തന്നിട്ടാണ്. എത്ര വലിയ ആൾക്കും ചെയ്യാൻ പറ്റില്ല. ഒരു ഇഞ്ചക്ഷൻ 31,000 രൂപ അവിടെ കൊടുത്താലും പിന്നെ മരുന്നിന് 5,000 രൂപ വേണം മാസം. അപ്പൊ 30,000 പോയി വരുന്ന ചെലവ് 40,000 രൂപ വേണം മാസം. ഒരു മാസം ഇങ്ങനെ വരുമ്പോ ഇതിന്റെ അടിയിൽ എനിക്കൊരു അറ്റാക്ക് ഉണ്ട്. അത് ഈ കൊറോണ ടൈമിലാണ്. ഗവൺമെന്റ് ആശുപത്രിയിൽ ഒന്നും ആരും ഒന്നും ചെയ്യില്ല പറഞ്ഞു. അത് പ്രൈവറ്റിലാ പോയി ചെയ്ത്. ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുള്ള അതുകൊണ്ടാണ് നിങ്ങളൊക്കെ അറിയിക്കാന്ന് വിചാരിച്ചത്. വീക്കം വരെ പഠിപ്പിച്ചു തോൽക്കാതെ. അത് എനിക്ക് ശ്രീ ചിത്രയിൽ നിന്ന് കുറെ പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സ്നേഹസ്പർശം പറഞ്ഞിട്ട് മീഡിയ വണ്ണിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിലെ മീഡിയ വൺ ചാനൽ. ആ മീഡിയ വൺ ചാനൽ സ്നേഹസ്പർശം. ആ ചിത്ര ചേച്ചിയൊക്കെ അതില് ചിത്ര ചേച്ചിയൊക്കെ അതില് പങ്കെടുക്കുക. അതായത് അവരാണ് ഹോസ്റ്റ് ചെയ്യുന്നത് ആ ചാനൽ. അപ്പൊ അങ്ങനെ ആ പരിപാടിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഇവിടുത്തെ ഒരാള് പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് തന്നെ അവര് വന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു 1 ലക്ഷം രൂപ കിട്ടി. അത് നേരെ മറ്റേ അച്ഛന്റെ അറ്റാക്ക് ആ സമയത്തായിരുന്നു. അത് ബാങ്കിൽ കേറുന്നതിന് മുമ്പായിട്ടായിരുന്നു ആ അറ്റാക്ക് വന്ന്. അപ്പൊ വിളിച്ചു പറഞ്ഞപ്പോ ഉള്ളതെങ്കിലും അയക്കൂ പറഞ്ഞിട്ടാണ് അവർ അയച്ചത്. അങ്ങനെ അത് നേരെ കൊണ്ടുപോയി അച്ഛന്റെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരിക്കുന്നത്. അപ്പൊ അതില് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഞങ്ങൾ ഈ വർഷം വർഷം ഇവന് ഈ മഴയും ഇതൊക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായ അസുഖം ഉണ്ടാവും. അപ്പൊ ഈ ആംബുലൻസിലൊക്കെ കൊണ്ടുപോവുക. തൂങ്ങ ഒന്ന് പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് കൊണ്ടുപോവുക. അങ്ങനെ ഇപ്പൊ 31,000 രൂപയുടെ ഇഞ്ചക്ഷനാണ് ലാസ്റ്റ് ടൈം പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്.
ഇപ്പോ പോയപ്പോ ഡോക്ടർ പറയുന്നത് ഇപ്പോ ഇപ്പോ ഈ മഴ വന്നപ്പോ ഈ വീടിന്റെ അവസ്ഥ ഇത്തിരി ബുദ്ധിമുട്ടായി. അതായത് ചോർച്ചയും പിന്നെ അടി കൂടെ വെള്ളമൊക്കെ വരികയാണ്. അപ്പൊ ഇവന് കിടക്കാനൊന്നും പറ്റില്ല. തണുപ്പായപ്പോ ഭയങ്കര പ്രോബ്ലം വന്നു. അപ്പൊ സാറ് പോയപ്പോ പറഞ്ഞത് അവനായിട്ടൊരു റൂം ഉണ്ടാക്കിയിട്ട് ഒരു സേഫ് ആയിട്ട് ഒരു റൂമിലിരുത്തു, തണുപ്പ് അവന് തീരെ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങളാണെങ്കിൽ ഇവനായി ഇവനൊരു റൂം ഉണ്ടാക്കാൻ നോക്കോ, ഞങ്ങൾ ഈ ഇവനെ വീട് നിലനിർത്താൻ നോക്കോ. ഈ ഗൾഫിൽ നിന്നിട്ട് വന്നപ്പോഴാണ് പിന്നെ യാതൊരു വഴി നിവൃത്തിയുമില്ല, ആൾക്കാരുടെ അടുത്ത് ചോദിക്കലേ വഴി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് വേറെ യാതൊരു രക്ഷയില്ലാതെ ഇപ്പൊ ആൾക്ക് അറ്റാക്കും കൂടെ ആയപ്പോ ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ഡോക്ടർ പറഞ്ഞു പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റില്ല, അവന് ഹാർട്ടിനെ ഇപ്പൊ ഒരു ബ്ലോക്കേ എടുത്തിട്ടുള്ളൂ, ഇനി രണ്ട് ബ്ലോക്ക് ഉണ്ട്, അപ്പൊ അതും ചെയ്യണം. അതിനൊക്കെ പൈസ ഇല്ലാത്തൊരു ബേസിലാണ് ഇപ്പൊ തൽക്കാലം അങ്ങനെ നിർത്തി വെച്ചിരിക്കുന്നത്. ഇപ്പൊ സാറ് പറയുന്നത് ഇനി 31 ഒതുങ്ങില്ല, ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു, അപ്പോ 50, 60 അങ്ങനെയൊക്കെയാണ് ഈ മാസം മാസം ഇടേണ്ടത്. എന്ത് ചെയ്യുന്നു, ഒരു ഐഡിയ ഇല്ല. പിന്നെ മുഖ്യമന്ത്രിന്റെ പിന്നെ ദുരിതാശ്വാസത്തിന്റെ അതിലൊക്കെ കൊടുത്തപ്പോ വെറും 3,500 രൂപ കിട്ടിയത്. ഞാൻ മാത്രമേ പിന്നെ എപ്പോഴും മോനെയും കൊണ്ട്, അതായത് ആൾക്ക് പറ്റൂല, അപ്പൊ ഞാനാണ് എപ്പോഴും മോനെയും കൊണ്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ പെട്ടെന്ന് അത് കേട്ടാൽ മാനസികമായി തകരുമെന്ന് പറഞ്ഞിട്ട് സാർ എന്നെ കൊണ്ട് പറഞ്ഞിട്ടില്ല. സാർ എന്നെ കൊണ്ട് ഈ ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞില്ല. ഞാൻ ഇപ്പൊ മാറും ഇപ്പൊ മാറും എന്ന് പറഞ്ഞിട്ട് 31,000 കേട്ടാലും ആരെങ്കിലും കാര്യം കേട്ടിട്ട് അങ്ങനെ ഇങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ വാങ്ങി ഇത്രയും ടൈം വരെ പിടിച്ചു നിന്നു. ഇപ്പൊ എനിക്ക് വീട് പോകുവോ, പിന്നെ വാഹനം ഇല്ലാത്തത് വല്ലാത്തൊരു കഷ്ടമാണ്. എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് പോവാൻ, അതായത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ എത്തണം. ഇവിടുന്ന് പുലർച്ചെ 4 ഇവിടുന്ന് റെഡി ആയാല് അവിടെ പോയി 8:30 ടോക്കൺ കിട്ടും. ടോക്കൺ ലാസ്റ്റ് വൈകിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഭക്ഷണമില്ല, ഒരു കൊന്തുമില്ല, ഒരു ജാതി ഇരിക്കേണ്ട, ഒരു ഭക്ഷണം പോലും ഇല്ലാതെ കൊണ്ടുപോയ വെള്ളമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബേസില് പിന്നെ ഇവനാണെങ്കിൽ ഭയങ്കര ശുദ്ധമായ ഭക്ഷണങ്ങളും വെള്ളം എല്ലാം ശുദ്ധമായിട്ടും, പിന്നെ കുപ്പിയിലൊന്നും വാങ്ങിച്ച് ഞങ്ങൾ കുടിക്കില്ല, പൈസന്റെ കുറവ്. എന്തിന് ഇപ്പൊ ലാസ്റ്റ് ടൈം ഓപ്പറേഷന് 1.5 മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ടി വന്നു, എന്നിട്ട് നാട്ടുകാരെ ഇടപെട്ടിട്ട് പെടുക, അൽത്താഫിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു പഠിച്ച ദൈവത്തിനെ പോലെ ഒരു മനുഷ്യനുണ്ട് അൽത്താഫിക്ക എന്ന് പറഞ്ഞിട്ട്. ആ ഒരു മനുഷ്യൻ പിന്നെ ഇടപെട്ടിട്ടാണ് അവരുടെ ഒരു പിന്നെ അനിയന്റെ ഭാര്യ അവിടെ പിന്നെ ഡോക്ടറായിട്ടുണ്ട്. ആ ഡോക്ടറോടും എന്താണോ ഒന്ന് അന്വേഷിക്കുക, അവരെ പറ്റിയിട്ട് നമ്മളുടെ നാട്ടിലുള്ളവരാണെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ വന്ന് അന്വേഷിക്കാൻ വരുമ്പോ ഞങ്ങളുടെ കോലം ഭക്ഷണവും ഇല്ലാതെ, അതായത് 1.5 അവിടെ മെഡിക്കൽ കോളേജിൽ കൊറോണ ആയിട്ട് അങ്ങോട്ട് കിടക്കാൻ തരില്ല, ഇങ്ങോട്ട് കിടക്കാൻ തരില്ല, ഞങ്ങൾ ഭക്ഷണവും ഇല്ലാതെ പട്ടിണി അടക്കം കിടക്കുന്നു. എന്നിട്ട് ആ ഡോക്ടർ ബാഗിൽ നിന്ന് ആരും കാണാതെ 2,000 രൂപ എടുത്തിട്ട് മോൻ ആദ്യം ഭക്ഷണം വാങ്ങി കൊടുക്കൂ, മോന് ഭക്ഷണം കൊടുക്കാതിരുന്നാൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ട മോനാണ്, പിന്നെ ബ്ലഡൊക്കെ കയറ്റേണ്ടി വരും, ബ്ലഡ് തീരെ ഇല്ലാതിരുന്ന ആ സമയത്ത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ട് മോനെ ആ ഡോക്ടറാണ് 2,000 രൂപ എന്റെ കയ്യിലെടുത്ത് തന്നിട്ട് ഭക്ഷണം ആദ്യം നിങ്ങൾ വാങ്ങിച്ചു കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ അത്ര ഗതികെട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹമേ ഇല്ല, കഞ്ഞിയില്ലെങ്കിലും പട്ടിണി കിടക്കാൻ നന്നായി പഠിച്ചു, നല്ലോണം അറിയും പട്ടിണി കിടക്കാൻ. അതുകൊണ്ട് പട്ടിണി കിടന്നാലും വയറിന്റെ ഉള്ളിൽ വന്ന് ആരും ചകഞ്ഞൊന്നും നോക്കില്ല, ഒന്ന് ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലേ എന്ന്. ഇരിക്കാനൊരു വീടും ഹോസ്പിറ്റലിലേക്ക് പോവാൻ സൗകര്യത്തിന്, അതായത് 2 കാലും 4 ഓപ്പറേഷൻ ചെയ്ത ഈ മോനെയും കൊണ്ട് ബസ്സിൽ 4 5 ബസ് കയറാൻ തൂക്കി പിടിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് വയസ്സായി വയ്യ. ഇപ്പൊ ഇടുപ്പും ഈ നടുവ് പിന്നെ കൈയും കാലെല്ലാം ഭയങ്കര വേദനയാണ്, അതായത് വയ്യ. എനിക്കും ഓരോ അസുഖങ്ങൾ വന്നു കഴിഞ്ഞു, കാരണം ഷുഗർ പ്രഷർ ബി പി തൈറോയിഡ് ഇങ്ങനെ ഇല്ലാത്ത അസുഖമൊന്നുമില്ല, ഗർഭപാത്രം ചെറുതായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞതാണ്. ഞാൻ എന്റെ കാര്യം ഞാൻ നോക്കിയിട്ടില്ല, വെയിറ്റ് തൂക്കണ്ടെന്ന് പറഞ്ഞാണ്, ഇത്ര വലിയ മോനെ ബസ്സിലൊക്കെ പിടിച്ചിട്ട് തൂക്കി പിടിച്ചിട്ട് വേണം പോണെങ്കിൽ. ഞാൻ എന്റെ അസുഖം ഞാൻ ആരടുത്തും പറഞ്ഞിട്ടുമില്ല, എന്നെ നോക്കാൻ പറ്റില്ല. ഇപ്പൊ അച്ഛനെയും മോനെയും ഒന്ന് നോക്കി രക്ഷപ്പെടുത്തണം, എന്തെങ്കിലും ചെയ്ത് മരിക്കാന്ന് പറഞ്ഞാൽ 3 ഒപ്പം മരിക്കണ്ടേ, ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ട പിന്നെ അവരെ നോക്കാൻ ആരുണ്ടാവും, അതാണ് ചിന്ത. പിന്നെ ദൈവത്തിന്റെ അടുത്ത് ഒരു ദൈവത്തിന്റെ അടുത്ത് കാട്ടുന്നതും ഒരു ഇതാണല്ലോ, പക്ഷെ എന്തിനാ ദൈവം ഞങ്ങൾ ഇങ്ങനെ കാട്ടണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ചിന്തയാണ് ഏറ്റവും വലിയ ചിന്ത. ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ബുദ്ധിമുട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ എന്തിനെ ഇത്രയും വേദനിപ്പിക്കണോ, ഈ കഞ്ഞിയും വെള്ളവും ഇല്ലാണ്ട് എന്തിനാ അങ്ങനെ കടത്തുന്നത്. ഇപ്പൊ ഉസ്താദ് പള്ളിയിലത്തെ ഉസ്താദാണ് ഇപ്പൊ ചെലവിനെ പിന്നെ 1,000 രൂപന്റെ സാധനങ്ങൾ എഴുതി തരും നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഈ പള്ളിയിലത്തെ ഒരു ഖാദർ ഉസ്താദ്, ആ ഉസ്താദ് ഞങ്ങളുടെ തത്തമഹലത്തെ ഉസ്താദാണ് ഇപ്പൊ ഈ ചെലവിന് ഇതൊക്കെ. പിന്നെ
ഇവിടുത്തെ ജലതാഫിക്ക് അവരൊക്കെ പിന്നെ പിന്നെ മോന്റെ ഒരു സാറുണ്ട് പിന്നെ സാബിക് സാർ എന്ന് പറഞ്ഞിട്ട് അവരെയൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവരൊക്കെ ഉള്ളത് കൊണ്ട് ഈ കഞ്ഞി കുടിച്ച് ചിലപ്പോ മരുന്നിനൊക്കെ ആ സാറൊക്കെയാണ് എത്ര വെറുതെ വെറുതെ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഇപ്പൊ ചോദിക്കാൻ ഒരു അവരൊന്നും പറയില്ല. പക്ഷെ ഞങ്ങൾക്ക് ചോദിച്ച് ചോദിച്ച് മതിയായിട്ട് അവരുടെ അടുത്ത് ചോദിക്കാൻ പോലും ഞങ്ങൾക്ക് ഒരു മാനസിക വിഷമമാണ്. എന്നിട്ട് ഈ ലാസ്റ്റ് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അപ്പൊ ഒരു മാസത്തെ മരുന്ന് തന്നു 4500 5000 രൂപയായി. എന്റെ കയ്യിലാണെങ്കിൽ 2000 രൂപയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ മരുന്ന് മരുന്ന് 15 ദിവസത്തേക്കേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇനി 15 ദിവസത്തേക്ക് വാങ്ങിക്കാൻ ഇനി ആദ്യം പോണം. മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ആദ്യം പോണം. അതായത് മുഴുവൻ മരുന്ന് വാങ്ങിക്കാൻ പറ്റുന്നില്ല, പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ട്. അത് ഇവിടെ എവിടെയും കിട്ടൂല ഈ മരുന്ന്. ഈ മരുന്നുകള് ഈ പാലക്കാടോ ഇവിടെ എവിടെയും കിട്ടൂല മോന്റെ മരുന്ന്. അതൊരു പിന്നെ മെഡിക്കൽ കോളേജിലും ഗവൺമെന്റ് ബേസില് ഈ മരുന്ന് കിട്ടില്ല. ഒരു 10-15 രൂപയുടെ മരുന്ന് കിട്ടും. ഈ 4000-5000 രൂപയുടെ മരുന്ന് കിട്ടില്ല. അപ്പൊ സാറെടുത്ത് പറയും, സാറേ ഇത്ര വിലയുള്ള മരുന്നുകൾ ഞങ്ങൾക്ക് ഇങ്ങനെ എഴുതി തന്നാൽ ഞങ്ങൾക്ക് പറ്റുന്നില്ല സാറേ വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ എന്ന് പറയുമ്പോ എന്താ ചെയ്യുക അസ്ലമിന്റെ അമ്മ, എന്താ ചെയ്യുക ഞങ്ങൾക്ക് പറ്റുന്ന മരുന്നെല്ലാം എഴുതി തരാൻ പറ്റൂ എന്ന് പറയും. ഞങ്ങൾ എന്നിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് വരും. ഞങ്ങൾക്ക് ഇപ്പോ എന്താന്ന് പറഞ്ഞാ എനിക്ക് വീട് പോകുമ്പോ ഈ രണ്ട് അത്താനെയും മോനെയും കൂടെ എന്ത് ചെയ്യും? ഈ അസുഖമുള്ള കുട്ടീനെയും കൊണ്ട് പാദചാരി പെരുവഴിയിൽ കിടക്കാൻ പറ്റില്ലല്ലോ. ഇതൊരൊറ്റ ഒരു 11.5 ലക്ഷം ആയിട്ടുണ്ട്. 8 ലക്ഷം എടുത്തിട്ട് 3 വർഷം ഇവന്റെ 4 ഓപ്പറേഷനും ആത്താടെ ഇതും കൂടെ പിന്നെ 11.5 ലക്ഷം ആയിട്ടുണ്ട് ഇപ്പോ വീടിന്. പിന്നെ ഒരു വാഹനം, എങ്ങനെയെങ്കിലും ഒരു വാഹനം കിട്ടിയാൽ ഇവർക്കും ഇവിടെ വെറുതെ ഇങ്ങനെ ഓട്ടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു ഇത്രയും ദൂരം പോയി ബുദ്ധിമുട്ടിയിട്ട് ഇതാവണ്ട എന്ന് പറഞ്ഞിട്ട് അതെന്തെങ്കിലും ചെയ്യാം. ഒരു ചെറിയൊരു വാഹനം ഒരു വീടും ഒന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു മെയിനായ ഒരു മാനസികാവസ്ഥ തൽക്കാലം. പിന്നെ മോനെ പിന്നെ എന്താ ഇത്രയും വലിയ ഇത് തുകയും ഇതും എന്ത് ചെയ്യും നമ്മൾ എന്ന് പറയുമ്പോ മോനെ യൂസഫ് അലിക്ക് യൂസഫ് അലിക്ക് ഒക്കെ ഉണ്ടല്ലോ ലുലുമാൾ, അവരെ ഒന്ന് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞങ്ങൾ എന്നിട്ട് കാണാൻ പോയി നാട്ടുകയിലേക്ക്. അവിടെ കാണാൻ പോയപ്പോ സാറ് പിന്നെ ഗൾഫിലാണ്, ഇവിടെ ഇല്ല, പിന്നെ ആക്സിഡന്റ് എന്തോ ആയിട്ട് പിന്നെ അവിടെയാണ് ചികിത്സ, ഇപ്പൊന്നും കാണാൻ പറ്റില്ല എന്ന് അടുത്തുള്ള ഒരു ആള് പറഞ്ഞു. അപ്പൊ അത്രയും ദൂരം പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അതായത് പിന്നെ ഫിറോസ് കുന്നമ്പറമ്പില് എന്ന് പറയുന്നവരെ 2-3 വർഷം മുമ്പേ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ അവർക്ക് വരാൻ സമയം കിട്ടില്ല, അവരെയൊന്നും കുറ്റം പറയില്ല, ഞങ്ങളുടെ തലയിലെഴുത്താണ്. അങ്ങനെയുള്ള ആരെങ്കിലും കിട്ടിയാൽ ഞങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ജീവിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ആലോചനയിൽ നിന്നൊക്കെ ഒരുവിധം രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഒരു പിന്നെ തലയിലെഴുത്ത് കാരണം അവരെ ഒന്നും കിട്ടുന്നുമില്ല, എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. ആരും വന്നിട്ട് ഒന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പിന് ചോദിച്ചാൽ അങ്ങനെയൊന്നും. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുണ്ട് ഇവിടെ ഒരു പിന്നെ കെരിമണ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ തന്നെയുണ്ട്. പക്ഷെ അവരെ ഒന്ന് കാണാൻ പോയി സാധിക്കുന്നില്ല. ആരെടുത്ത് പറഞ്ഞാലും അവരെ ഒന്ന് കാണാൻ പറ്റുന്നില്ല. അതാണ് വലിയൊരു പിന്നെ ഒരു ഒരു അവസ്ഥ. പിന്നെ മോനൊരു റൂം, മോനായിട്ടൊരു റൂം ഇവിടെ ഇതിനൊന്ന് തിരി തട്ടിയിട്ട് ഒരു റൂം എടുക്കാന്നൊരു നല്ലൊരു ആഗ്രഹമുണ്ട്. സാർ എങ്ങനെയാണ് പറഞ്ഞത്, ഡോക്ടർ അവന് ബാത്റൂമൊക്കെ പിടിച്ചു കയറണം, മുകളിലേക്ക് പിടിച്ചു കയറണം. അതെ അതെ, ഒരു റൂമും ഒരു ബാത്റൂമും അറ്റാച്ചിടും അവൻ. അതിനാണ് ഇപ്പൊ പുറത്താണോ നമുക്ക് ഇതിന്റെ ഞങ്ങളുടെ ഉള്ളിലൊരു തൽക്കാലം പറ്റില്ല ഇവിടുന്ന് അസ്ലാമിനെ എടുത്ത് അങ്ങോട്ടേക്ക്. ഓ ശരി ശരി ശരി, ഇരിക്കാൻ പറ്റില്ല, തീരെ ഇരിക്കും. കൈ കുത്തിയിട്ട് വേണമെങ്കിൽ, മുട്ട് കുത്തിയിട്ട് വേണമെങ്കിൽ ലേസ് ഇങ്ങനെ ഇതാവും, പിന്നെ അങ്ങനെ ഇരിക്കാൻ തീരെ പറ്റില്ല. നടക്കാനും പിന്നെ ഈ സ്റ്റിക്കോ അല്ലെങ്കിൽ വാക്കറോ ഇത് വേണം, അതല്ലാതെ നടക്കാനും പറ്റില്ല. ബാങ്കിൽ പോയിട്ട് കരഞ്ഞിട്ടാണ് എന്നെ വിട്ടാക്കിയത്. സാറേ എങ്ങനെയാണ് ഞങ്ങൾ മോനും അച്ഛനും എങ്ങനെയാണ് ഞാൻ എങ്ങനെ കെട്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് നാട്ടുകാരുടെ പൈസ നിങ്ങൾക്ക് വെറുതെ ഫ്രീ ആക്കി വിട്ടു തരുന്നതാണോ പിന്നെ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ പൈസയും കൊണ്ട് ഇനി ഇവിടെ കയറി വരുള്ളൂ എന്നിട്ട് കരഞ്ഞിട്ട് വന്നു. പിന്നെ ഇനി അടുത്ത മാസം അവര് പിന്നെ ഇത് പിന്നെ കേസ് കൊടുക്കും. അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഈ 15 ദിവസം കഴിഞ്ഞു ഇത് പറഞ്ഞിട്ട്. അപ്പൊ ഇനി ഒരു 15 ദിവസത്തിന്റെ ഉള്ളിൽ കേസ് കൊടുക്കും. കേസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപ അധികം ആവുന്നാണ് പറയുന്നത്.
അപ്പൊ നമ്മളിപ്പോ ആരെ കണ്ട് ഒന്ന് പിടിച്ചു നിർത്തിയാലും ഇപ്പൊ ജപ്തി ചെയ്യണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ കെട്ടേണ്ടത് കെട്ടുകയെന്ന് വേണം. ഇനിയിപ്പോ ഈ ഒരു ഇനി ഞങ്ങൾക്ക് ഇതിനേക്കാളും വഷലായിട്ടാണ് ജീവിതം വരുന്നത്. അപ്പൊ എത്ര നാള് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നാണ്. ഞങ്ങളിപ്പോ വല്ല മന്ത്രിയാരനെങ്കിലും പോയി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ജപ്തി ഇങ്ങനെ രണ്ടുപേരും വയ്യാത്തതാണ് എന്ന് പറഞ്ഞ അസുഖമുള്ളവരാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു ജപ്തി ചെയ്യുന്നത് എങ്ങനെ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞാ ഞങ്ങളിങ്ങനെ കൗൺസിലർമാരുടെ അടുത്ത് പോയി പറഞ്ഞപ്പോ അവര് പറയുന്നത് അതിപ്പോ കുറച്ചു നാളത്തേക്ക് പിടിച്ചു നിർത്താൻ പറ്റും, നിങ്ങൾ എവിടെ നിന്ന് സമ്പാദിച്ച് ഇത് പിടിച്ചു നിർത്തിയാലും നിങ്ങൾ എങ്ങനെ കെട്ടുന്നാ ചോദിക്കുന്നു. ഗൾഫിൽ പോയി 15 കൊല്ലം ഇരുന്നു, എന്നിട്ടും എനിക്കൊന്നും നേടാൻ പറ്റിയില്ല. കാരണം ഇങ്ങനെ എത്ര വലിയ ആൾക്ക് സാധിക്കില്ല. ഈ മാസം 10-50 രൂപ വേണം പറഞ്ഞ് എവിടെ പോയി ഉണ്ടാക്കുക. പിന്നെ സഹായം ചെയ്യുന്നവർ ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര ചോദിക്കാതെയും ഈ കൊറോണ ടൈം ആയ കാരണം വളരെ ഇതായിപ്പോയി. അതിലാണ് ഇത്രയും ബാധ്യതയൊക്കെ വന്നത്. 2 കൊല്ലം കൊറോണയിൽ ഇതായില്ലേ, തൊഴിലുമില്ല ഒന്നുമില്ല. പിന്നെ അംഗവൈകല്യത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, 50%. അതൊക്കെ കീറിക്കളയും നമ്മള് അല്ലെ, അതൊക്കെ കാറ്റിൽ പുറത്തു ആ രീതിയിൽ നമ്മള് ആക്കി എടുക്കുന്നെ അല്ലെ അംഗവൈകല്യത്തിന്. ഓ പിന്നെ നമുക്കുള്ള സർട്ടിഫിക്കറ്റ് അല്ലത്, എല്ലാം എല്ലാം ഓക്കെയാവും. എനിക്കിപ്പോ ചെറിയ രീതിയിൽ എന്റെ യൂട്യൂബില് പൈസ വരാൻ തുടങ്ങി. അത് അച്ചു എന്ന് പറഞ്ഞ കുട്ടിയുടെ ഇട്ട്, അതൊരു സമയം അവന്റെ അച്ചുവിന്റെ ഒരു സമയമായിരുന്നു അത്. എന്തോ ഭാഗ്യം കൊണ്ട് അവന്റെ സമയം തെളിഞ്ഞ ഒരു ഭാഗ്യം, ഒരു നിമിഷമായിരുന്നു അത്. അപ്പൊ എന്റെ യൂട്യൂബ് ഇപ്പോഴും എന്റെ മോണിറ്റൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. അതിന് ഒരുപാട് കടമ്പകളുണ്ട്. യൂട്യൂബർമാർക്ക് എല്ലാവർക്കും അറിയാം, അത് ഒരുപാട് ആൾക്കാർക്ക് അറിയത്തില്ല. പുതിയ നിനക്കും അറിയത്തില്ലായിരിക്കും, നിന്റെ യൂട്യൂബ് പഠിച്ചിട്ടുണ്ടായിരിക്കും അതിനെ കുറിച്ച്. അത് ഒരാഴ്ചത്തെ പണിയുണ്ട്, ഒരാഴ്ചയല്ല അതിൽ കൂടുതൽ പണിയുണ്ട് അത് ആക്കിയെടുക്കാൻ. അച്ചു എന്ന് പറഞ്ഞ പയ്യന്റെ 1 മില്യൺ കഴിഞ്ഞു, ഇപ്പോഴും എന്റെ ഇത് ആയിട്ടില്ല, ഇപ്പോഴും അതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാരും വിചാരിക്കും ആ പയ്യന്റെ വീഡിയോ ഭയങ്കര വൈറലായി, എനിക്ക് ഒരുപാട് കാശ് കിട്ടിയെന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല, യൂട്യൂബർമാർക്കറിയാം എന്റെ ചാനലില് ആ പയ്യന്റെ വീഡിയോ കൂടെയാണ് കയറി വന്നത്. ഇപ്പോഴാണ് പയ്യെ ചെറിയ രീതിയിൽ എമൗണ്ട് കയറാൻ തുടങ്ങിയത്. അപ്പോഴേക്കും ആൾക്കാർ കാണേണ്ടവരെല്ലാം കണ്ടു കഴിഞ്ഞു, അതിന്റെ വ്യൂവേഴ്സ് എത്തേണ്ട രീതിയിൽ എത്തിക്കഴിഞ്ഞു. ഇനി കാണുന്നവരുടെ എമൗണ്ടാണ് കയറുന്നത്. ഇനി കാണുന്നവരുടെ ആ ഒരു ഇത് ഞാൻ ഇവന് കൊടുക്കും, എനിക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഈ പ്രത്യേകിച്ച് ഇതില് കൊറോണ ആയതുകൊണ്ട് ഈ ബസ്സിൽ ഒന്ന് വിശ്വസിച്ച് കയറാൻ പറ്റില്ല. എന്നെ പോലുള്ളവർക്ക് പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവും, ഈ പ്രതിരോധ ശേഷി ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവും. അപ്പൊ അതുകൊണ്ട് ഭയങ്കരമായി എന്താ പറയാ ഇതാകുന്നുകൊണ്ട് ബസ്സിൽ പോകാൻ തന്നെ പേടിയാണ്. പക്ഷെ നിവൃത്തിയുടെ കൊണ്ടാണ് ബസ്സിൽ പോയത്. അങ്ങനെ പോയപ്പോ ഈ ലാസ്റ്റ് പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് എങ്ങനെയെങ്കിലും ആരെങ്കിലും എടുത്ത് ഒരു കാര്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു ഓട്ടോമാറ്റിക് കാർ എന്തെങ്കിലും കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കാണെങ്കിൽ സെൽഫ് ഡ്രൈവ് ചെയ്യാൻ പറ്റും. കാരണം ക്ലച്ച് ആണല്ലോ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടത്, ക്ലച്ചാണ് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടത്. അപ്പോ ക്ലച്ച് ഇല്ലാതെ ഓട്ടോമാറ്റിക് ഒരു കാർ കിട്ടണമെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റഡി ചെയ്യാം, എനിക്ക് പഠിക്കാനോ കാര്യത്തിനൊക്കെ പോകാം. മേ ബി എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലിക്ക് എനിക്കാ വേണ്ടി പോകാം. ഇതേപോലെ ഒറ്റപ്പാലത്ത് ഐഫ പറഞ്ഞിട്ടൊരു ചേച്ചിക്ക് ഇതേപോലെ എന്റെ അസുഖം തന്നെയാണ്. അവരും ഇതേപോലെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി എടുത്ത് അപ്പൊ അവര് വർക്കിന് പോണതൊക്കെ അതിൽ തന്നെയാണ്. അപ്പോ അങ്ങനെ ഒരു ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം തൃശ്ശൂർ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാനും അതുപോലെ തന്നെ എനിക്ക് പഠിക്കാൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ ട്രാവൽ ആയതുകൊണ്ടാണ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിലായിരിക്കുന്നത്. ഇത് ഇപ്പൊ റീസെന്റ് ആയി കുറെ എക്സ്റേ എടുക്കാൻ, അതായത് ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെയാണ്. അതായത് ഒരു ഒപ്പി വന്നിട്ട് റൂമറ്റോളജിന്റെ ഒപ്പിയും, രണ്ടാമത്തെ ഒപ്പി വന്നിട്ട് ഓർത്തോളജിസ്റ്റിന്റെ ഒപ്പിയും. അപ്പോ അങ്ങനെ 2 ഒപ്പിയാണ്. അപ്പോ ഇത് ഈ ഇടയ്ക്ക് പോകുന്ന സമയത്ത് അവർക്ക് റിസൾട്ട് അറിയാൻ വേണ്ടി എടുക്കുന്ന എക്സ്റേസ് ആണ്. അതിലുള്ള എന്തൊക്കെ പ്രോബ്ലം ഉണ്ട് ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി. അരക്കെട്ടിന്റെ ഭാഗം ഇവിടെയാണ് സർജറി, ഇവിടെയാണ് സർജറി വന്നിട്ടുണ്ട് സൈഡിൽ. ഡോക്ടർമാര് ചികിത്സ കണ്ടിന്യൂസ് ചെയ്യണം, ചികിത്സ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നില്ല. മെഡിസിൻ കണ്ടിന്യൂസ്, മെഡിസിൻ കണ്ടിന്യൂസ് ഇതൊക്കെയാണ് മെഡിസിൻസ് ഫീഡ്ബാക്കിൽ കാണുന്നതാണ് മെഡിസിൻസ്. അപ്പൊ മെഡിസിൻസ് കണ്ടിന്യൂസ് ചെയ്യണം. ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, അത് ഇങ്ങനെ മാസത്തിൽ ഞാൻ പറഞ്ഞു 39 രൂപന്റെ ഇഞ്ചക്ഷൻ. ബന്ധുക്കളൊക്കെ ആവുന്നതൊക്കെ സഹായിച്ചു, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവരും ഒരു മീഡിയം ലെവലിലുള്ളവരാണ്.
ഒരുപാട് സഹായിക്കാൻ പറ്റുന്നവരൊന്നും അല്ല. എന്നാലും 1,000, 2,000, 5,000 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെയൊക്കെ ഇങ്ങനെ ഇവന് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോഴും അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിറയെ വേണമെന്ന് പറഞ്ഞാൽ അവരുടെ ഇല്ലല്ലോ, ആൾക്കാർ സഹായിക്കുകയൊക്കെ ചെയ്തു എല്ലാവരും, നാട്ടുകാരും പള്ളിക്കാരും പിന്നെ കോളേജ് സ്കൂള് മാഷുമാര് എല്ലാവരും നന്നായി സഹായിച്ചു. ടീച്ചർമാരും ഭയങ്കര കോളേജിൽ തന്നെ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് എനിക്ക് 2 ഇഞ്ചക്ഷനുള്ള പൈസ കോളേജിൽ നിന്നു. അതേപോലെ തന്നെ ക്ലാസ് കുട്ടികള് ബസ് സ്റ്റാൻഡിൽ പോയി പിരിവെടുത്തിട്ട് അടക്കം ഇഞ്ചക്ഷനുള്ള പൈസ ഒരുപാട് സീരിയസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കോളേജിൽ നിന്ന്. അതേപോലെ തന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് +1 +2 പഠിച്ച സ്കൂളിലത്തെ സാറന്മാരും ഇതേപോലെ തന്നിട്ടുണ്ടായിരുന്നു. അത് നേരത്തെയായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് വയ്യാതായപ്പോ ആ സമയത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ +1 +2 ആ പിന്നെ പുതുനഗരം സ്കൂളിലത്തെ സാബിക് സാർ എന്ന് പറയുന്ന അവർ ഇപ്പോഴും ചിലപ്പോൾ മരുന്നിനൊക്കെ പിന്നെ 2,000 3,000 പറഞ്ഞിട്ട് നല്ല ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും കൂടെ ഈ വീടിന്റെ കഥയെ അറിഞ്ഞിട്ട് അവര് ഓരോരോ സ്ഥലത്തേക്ക് ഇവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞയച്ചിട്ട് ഇപ്പോഴും ഹെൽപ്പുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ അൽത്താഫിക്ക നമ്മളുടെ ഈ നാട്ടിലത്തെ പള്ളിയിൽ നിന്ന് അങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്തൊക്കെ എല്ലാവരുടെ അടുത്തും പിരിവെടുത്തിട്ട് പള്ളിയിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാട്ടുകാരും ഇവരെല്ലാവരും കുറച്ച് സമയമല്ലല്ലോ, ഇത് 20 വർഷം 25 വർഷം ആയില്ലേ, കുറെ പേരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾക്ക് ഈ വലിയൊരു തുകയായപ്പോ ഈ വീട് മിസ്സാവോ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ, നല്ല ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ വീട് വീഴുവോ, വീഴാറായിട്ടുണ്ട്, അതിനൊരു പരിഹാരം കാണണം. കടത്തിന്റെ ഒരു പരിഹാരം കാണണം. പിന്നെ മോനാണ് ഞങ്ങൾക്ക് ഇനി ഈ ഇതൊക്കെ ഒരു പിന്നെ ഞങ്ങൾക്ക് ഒരു കഞ്ഞി തരണ്ട പോലെയുള്ളൊരു മോന്, അവനെങ്ങനെയായാ ഞങ്ങൾ ഇനി എന്താ ചെയ്യുക? ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയസ്സായി, ഞങ്ങൾ എന്ത് ചെയ്യും? മോന് ഒരു ജോലി കിട്ടണം, അതിനായിട്ട് പഠിക്കാൻ പോണെങ്കിൽ എന്തൊരു വാഹന സൗകര്യം വേണം. ചേട്ടൻ മുഖേന യൂസഫ് അലിക്ക് MA യൂസഫ് അലിക്കനെ കാണാൻ പറ്റൂ എന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത്. അതെ അതെ, അതായത് ഞാന് ആ സാർക്ക് MA യൂസഫ് അലി സാറിന് ഞാന് ടോട്ടലി ഞാൻ 80 മെയിൽ അയച്ചു. കാരണം വേറെ കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് വേറെ ഒരു വഴിയും ഞാൻ കണ്ടില്ല. വേറെ കോണ്ടാക്ട് ചെയ്യാൻ പല നമ്പർ കിട്ടുമെന്ന് നോക്കി, അതേപോലെ തന്നെ എങ്ങനെ നേരിട്ട് കാണാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും നടക്കാത്തതുകൊണ്ട് എനിക്ക് മെയിൽ ഐഡി മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ 80 വട്ടം ഞാൻ മെയിൽ അയച്ചു കഴിഞ്ഞു. എന്റെ ഡീറ്റെയിൽസും എന്റെ മറ്റെന്താ പറയുക ഡോക്യുമെന്റും എല്ലാം വെച്ച് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സാറ് കണ്ടിട്ടുണ്ടാ വഴിയില്ല, കാരണം സാർക്ക് കുറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ വഴിയുണ്ടാവില്ല. പക്ഷെ ഇതുവരെ അതിനായിട്ട് ഒരു യാതൊരു റെസ്പോൺസും എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഞാന് ഇപ്പം അസ്ലാമിന്റെ ഉമ്മയും ഉപ്പയും അവന്റെ കാര്യങ്ങളെല്ലാം തൊട്ടടുത്ത് നിന്നാണ് പറയുന്നത്. അത് കേട്ടിരിക്കുന്ന അവന്റെ മാനസികാവസ്ഥ എനിക്ക് നല്ലപോലെ എനിക്ക് മനസ്സിലായി. എനിക്ക് വളരെ സങ്കടമായി. ഞാനൊരു എന്താ പറയുക, എന്റെ ഒരു ജ്യേഷ്ഠനാവാൻ പ്രായം എനിക്കുള്ളൂ. എനിക്ക് എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. ഇപ്പൊ ബൈക്ക് സൈക്കിളിൽ നിന്ന് വീണ് കൈയൊടിഞ്ഞ് വീട്ടിലിരുന്നതിനും അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിനെ കുറ്റപ്പെടുത്തലല്ല, എന്റെ കൈ കൊണ്ട് പറ്റിയ ഒരു സംഭവം എന്നുള്ള രീതിയിൽ എന്നെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് കേട്ടിരിക്കാൻ പോലും എവിടെയെങ്കിലും ഇറങ്ങി പോയാൽ മതി എന്ന് തോന്നിയിട്ടുണ്ട് ആ പ്രായത്തിൽ. ഇപ്പം ഈ ഒരു പ്രായത്തിൽ ഇവന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ കരഞ്ഞോണ്ടാണ് അമ്മയും അച്ഛനും കൂടി സംസാരിച്ചത്. അത് കേട്ടിരിക്കുന്നവന്റെ മാനസികാവസ്ഥ എനിക്കത് ഞാൻ അടുത്തിരുന്ന് ഞാൻ അനുഭവിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ കരഞ്ഞു, ഞാൻ അങ്ങനെ കരയുന്നതല്ല, പക്ഷെ എനിക്കത് ഭയങ്കര സങ്കടമായി പോയി. കാരണം എന്താ പറയാ, എന്റെ ഒരു നമ്മുടെയൊക്കെ ഒരു അനിയനാണ്, അവന് നമ്മൾ വേണം സഹായിക്കാൻ. അതുപോലെ അസ്ലാമിന്റെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. യൂട്യൂബ് ചാനൽ മാത്രമല്ല അസ്ലാമിന്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും നമ്പറും ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ, വെറുതെ വിളിക്കാനോ അല്ലെങ്കിൽ അവന്റെ വിഷമങ്ങൾ വീണ്ടും വീണ്ടും അവനെ കൊണ്ട് ഓർമ്മിപ്പിച്ച് പറയിപ്പിക്കാനായിട്ട് ആരും ശ്രമിക്കരുത്. അവനെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർ, ഇവന്റെ ഈ ഒരു പ്രശ്നം ശരിക്കും എന്താ പറയാ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ മാത്രം പറഞ്ഞപോലെ വിളിക്കുക, സംസാരിക്കുക, അവന് വേണ്ട സഹായങ്ങൾ. നമ്മുടെ കുഞ്ഞാണ് അവൻ. അപ്പം നിങ്ങൾ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുക. എനിക്ക് ഇതേ പറ്റുള്ളൂ. എനിക്ക് എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫോളോവേഴ്സ്, എനിക്ക് അത്യാവശ്യം കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്, അവരിലേക്ക് എനിക്ക് എത്തിച്ച്. അതിൽ ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട് എന്റെ ഫോളോവേഴ്സിൽ, ഒരുപാട് നല്ല മനസ്സുള്ള ആളുകളുണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് ഇവന് പറ്റുന്ന ഒരു ഹെൽപ്പ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് കിട്ടുന്ന രീതിയിലേക്ക് ഒന്നാക്കുക. എന്താ പറയാ, യൂസഫ് അലി സാർ കാണുന്നുണ്ടെങ്കിൽ എന്നല്ല,
സാറിലേക്ക് എത്തിക്കാൻ, യൂസഫ് അലി ഇക്കയുടെ അടുത്തേക്ക് വീഡിയോ എത്തിക്കാനൊന്നും ശ്രമിക്കുക. അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ സാർ, അതുപോലെ സുരേഷ് ഗോപി സാർ, അങ്ങനെ അവൻ നോക്കി അവൻ ഒരുപാട് എല്ലാവരെയും ശ്രമിച്ചു, പക്ഷെ ഒന്നും എങ്ങും എത്തുന്നില്ല. അപ്പൊ എന്നാൽ കഴിയുന്ന രീതിയിൽ എന്നെ സ്നേഹിക്കുന്ന എന്റെ സഹോദരങ്ങൾ, എന്റെ സുഹൃത്തുക്കള് മാക്സിമം അവന്റെ ഈ ഒരു ബുദ്ധിമുട്ട് എത്തിക്കാൻ ശ്രമിക്കണം. അത് വലിയൊരു കാരണം. ഈ വീട്, ഈ കാണുന്ന വീട് ഇനി എത്ര ദിവസം ഇവരുടെ കയ്യിലുണ്ടാവും, ഈ വീട്ടിൽ എത്ര ദിവസം ഇവർക്ക് താമസിക്കാൻ പറ്റുമെന്ന് ഒരു പിടുത്തുമില്ല. എല്ലാം പടച്ചോന്റെ കയ്യിലാണ് അല്ലെ? എല്ലാം പടച്ചോന്റെ കയ്യിലാണ്. ഞാൻ എനിക്ക് ഞാൻ ഈ വീട്ടിൽ കയറി വരുമ്പോ എന്റെ മനസ്സിൽ നീ ഈ വീട്ടിലേക്ക് എനിക്ക് ഇനിയും കയറി വരാൻ പറ്റണം, അസ്ലാമിനെ വന്ന് കാണാൻ പറ്റണം. അസ്ലാം എന്താ പറയാ, എനിക്ക് കോഴിക്കോട് സോറി പാലക്കാട് വരുമ്പോഴൊക്കെ ഈ വീട്ടിലേക്ക് കയറി വരണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇവിടെ ഈ വീട് എന്നല്ല, ഇത് നല്ലൊരു വീടാവണം. കുറച്ചുകൂടെ നല്ല രീതിയിൽ അസ്ലാമിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ വീട്ടിലുണ്ട്. ഇപ്പം ബാത്റൂമിൽ പോകാനും ഒക്കെ കുറെ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. അതെല്ലാം മാറി നല്ല നല്ല രീതിയിലേക്ക് ഈ വീട് മാറ്റം പണിയൊക്കെ ചെയ്ത് എല്ലാം ശരിയാക്കണം എന്ന് അവർക്ക് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവരും ഒന്ന് ഇതൊന്ന് മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ എനിക്കൊന്നും, നമ്മളും ഈ പറഞ്ഞ പോലെ സാധാരണക്കാരനും സാധാരണക്കാരനാണ്. ഇനിയിപ്പോ ഇതിങ്ങനെ കുത്തിയാൽ കംപ്ലീറ്റ് വരും, പക്ഷെ വെള്ളം ചതല് പിടിച്ചല്ലേ തട്ടാനെ, എന്തിനാ വടി? ഈ ചെതില് ഇങ്ങനെ തട്ടാനെ, ചെതിലിട്ട് എപ്പോഴും ഇങ്ങനെ ഇത് വന്നിട്ടേ ഇരിക്കും. അപ്പൊ ഇങ്ങനെ ഇതങ്ങനെ തട്ടാ, ഇതെവിടെയൊക്കെ അങ്ങനെ പുള്ള് പുള്ള് ചതല. ഓ ശരി ശരി, ചെതല. അപ്പൊ ഇങ്ങനെ ഒരു വടി എപ്പോഴും ആ ചെതല് തട്ടാനായിട്ട് ആ മൂലയിൽ. ആഹാ, ഇവിടെയൊക്കെ ഫുള്ള് ചെതലായി. ഒരു കലാകാരനും കൂടെ പ്രൈസ് കണ്ട. ഓഹോ, പ്രൈസ് വാങ്ങിക്ക സ്കൂളിൽ. ഇങ്ങനെയൊക്കെ പ്രൈസ് കാണിച്ചോണ്ടിരുന്നാണ്. ഫാൻസി ഡ്രസ്, ഇത് ഫാൻസി ഡ്രസ് ചെയ്തതാ. ഫാൻസി ഡ്രസ്. ശരി ശരി, അങ്ങനെയൊക്കെ കുറെ പ്രൈസും കാര്യങ്ങളൊക്കെ മേടിച്ചോണ്ടിരുന്ന. പിന്നെ മാപ്പിളപ്പാട്ട് അങ്ങനെയുള്ളതിലൊക്കെ നല്ല പാട്ടൊക്കെ പാടും. ഇപ്പൊ പാടില്ല, ഇപ്പോഴൊക്കെ പുള്ള് പോയി. അസ്ലാം കട്ട വിജയ് ഫാനും കൂടിയാട്ടോ. വിജയണ്ണനെ ഒത്തിരി ഇഷ്ടമാണെന്ന് ഇവന്റെ പ്രൊഫൈല് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. വർഷങ്ങൾ മുന്നേ ഇവൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയപ്പോ മുതലേ വിജയണ്ണന്റെ ഫോട്ടോസ്, വിജയ് സാറിന്റെ ഫോട്ടോസ് ഒക്കെ ഇട്ടുണ്ട്. ഞാൻ അതെല്ലാം കണ്ടു. നീ ഫോട്ടോ ഒക്കെ പിടിച്ചിരിക്കുന്നതും വിജയച്ചേട്ടന്റെ ഫ്ലെക്സ് ഒക്കെ പിടിച്ചിരിക്കുന്നൊക്കെ കണ്ടു. അപ്പൊ എനിക്ക് അതും കൂടി പറയാനുണ്ട്, വിജയ് ഫാൻസ് അസോസിയേഷൻ ഈ വീഡിയോ നിങ്ങളും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന എനിക്കറിയാം, ഞാൻ കാണുന്നുണ്ട്. എനിക്കറിയുന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ആണെന്ന് എല്ലാവർക്കും അറിയാം. വിജയ് ഫാൻസ് അസോസിയേഷൻ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ല നല്ല ഒരുപാട് എന്താ പറയാ, നന്മകൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ എന്താ നൻപൻ വിജയണ്ണന്റെ ഷർട്ടിലൊക്കെ ഫോട്ടോ അല്ലേ, പേര് വിജയ്, വിജയ് സാറിന്റെ അത്ര വലിയൊരു ഫാനല്ല, അതിനപ്പുറം അല്ലെ എന്താ പറയണ്ടേ, അതിനപ്പുറം എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. യൂട്യൂബിൽ ചെറിയ ചെറിയ രീതിയിൽ എനിക്ക് വരുമാനങ്ങൾ കിട്ടിത്തുടങ്ങി. അപ്പൊ അസ്ലമിന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ആ ഒരു വ്യൂവേഴ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എമൗണ്ട് ഞാനത് അസ്ലമിന് കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. കാരണം എനിക്ക് വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. വീഡിയോ കാണുക, കണ്ടവരുടെ എല്ലാവരുടെയും നല്ല മനസ്സിന്റെ, ഇപ്പം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്ന ആൾക്കാരുണ്ടാവാം, ജസ്റ്റ് വീഡിയോ കണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെ കാണാൻ തോന്നിയ മനസ്സിനുള്ള ആ ഒരു എമൗണ്ട്, വരുന്ന എമൗണ്ട് ഞാൻ എന്റെ അനിയൻ കൊച്ചിന് കൊടുക്കും. അതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ ശ്രമിക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കുറച്ച് ദിവസങ്ങൾ ഇവർക്ക് ഈ വീട്ടില് മനസമാധാനമായിട്ട് കുറച്ച് ദിവസങ്ങൾ, അത് കഴിഞ്ഞ് അതിന്റെ നടപടികൾ നമ്മള് നമ്മുടെ എന്താ പറയാ സഹായം പോലെ ഇത് എല്ലാം പഴയ രീതിയിലേക്ക് ആക്കുവാണെങ്കിൽ സമാധാനമായിട്ട് പിന്നെ ഇവർക്ക് ഈ വീട്ടില് കിടക്കാം. ഇപ്പൊ ഇച്ചിരി ടെൻഷൻ കാര്യങ്ങൾ ഓരോ ദിവസവും ഇവര് അല്ലടാ, ഓരോ ദിവസവും ഇവര് ഭയങ്കര ടെൻഷൻ അനുഭവിച്ചാണ് ഈ വീട്ടില്
എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും വീടുള്ളവരാ, എല്ലാവരും വീടുള്ളവരാ, ഒന്നും മനസ്സിലാക്കിയാൽ മതി. നാളെ എന്റെ വീട് നഷ്ടപ്പെടുവാണല്ലോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോ വരുന്ന ഫീലിങ്സ് ഇവരെല്ലാ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ച്, ഈ കുഞ്ഞു കൊച്ച്. അപ്പൊ അവന് നാളെ ഈ വീട്ടില്, നാളെ അല്ല, ഇവന്റെ എന്താ പറയാ, ആയുസ് ഫുള്ള്, ഇതിലും നല്ല വീട്ടില്, ഈ വീട് അടിപൊളിയാക്കി ഇതിലും നല്ല വീട്ടില് താമസിക്കാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് ആവണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. അത്രേ പറയാനുള്ളൂ. ഞാൻ ഇറങ്ങിക്കോട്ടെ എന്നാ. പോകോട്ടെ, നീ വരുവാണോ? പോയാലോ കൊച്ചിക്ക്, കൊച്ചിക്ക് പോയാലോ? ഞാൻ പോവാണ്, പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരും. പറ്റുന്ന നല്ല ചെറിയ രീതിയിൽ, ഈ പറഞ്ഞാലും നമ്മുടെ കാര്യം നടക്കുന്ന വണ്ടി ഓടിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ടൊക്കെ അച്ചായിക്ക് അറിയാം വണ്ടി ഓടിക്കുന്നത്. ഇല്ലില്ല, പോകണോ? അപ്പൊ അത് കഴിഞ്ഞ് ഇനി ഞാൻ വരും, ഒന്നടം വരും കേട്ടോ. കേട്ടോട്ടെ എന്നാ. ആ, മഴയുണ്ട്. സന്തോഷമായിട്ടിരിക്കുക. ടെൻഷനൊക്കെ ഒരു സൈഡില്, നല്ലത് നമ്മുടെ മുന്നിൽ നല്ലത് വരും എന്ന് പ്രതീക്ഷിക്കുക. നല്ല മനസ്സുകളുണ്ട് കേട്ടോ. എല്ലാം ഓക്കെയോ? ധൈര്യമായിട്ടിരിക്കുക. ഇത്രയും നാളുണ്ടായിരുന്ന ധൈര്യമില്ലേ, അത് മുന്നോട്ടും അതേപോലെ ധൈര്യമായിട്ടിരിക്കുക. പ്രതിസന്ധികൾ ഒരുപാട് വരും. എനിക്കുമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ട്. ഒരു ചീത്ത സമയം നല്ല സമയമുണ്ട്. നിന്റെ നല്ല സമയം വരും കേട്ടാ. കഷ്ടപ്പെട്ട് രാത്രി വന്ന് ഇതൊക്കെ ചെയ്തതിന് ഒരുപാട് നന്ദി. എനിക്ക് ആ മെസ്സേജ്, ഇവന്റെ മെസ്സേജ് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് തകർന്നു. എനിക്കറിയാം, എനിക്കറിയാം. ഒന്ന് വെളിയിൽ പോവാനും പറ്റുന്നില്ല, എവിടേക്കും പറ്റില്ല. ഇപ്പൊ ഭയങ്കര ഒരു മാനസികാവസ്ഥ. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം നന്നായിട്ട് വന്ന് കണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ചിട്ട്, പാട്ടൊക്കെ പാടിട്ട് അസ്ലാം അടിപൊളിയുടെ അസലായിട്ട് അസ്ലാം പാട്ട് പാടും. ഫാൻസി ഡ്രസ്, ഫാൻസി ഡ്രസ് എല്ലാം. അപ്പൊ ഇനിയും അതുപോലെ അതിനും നല്ല അടിപൊളി അവന്റെ കഴിവുകൾ ഇനിയും അവന് പ്രകടിപ്പിക്കാനുള്ളതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കാണേണ്ടാണ്, എനിക്ക് കാണേണ്ടാണ് കേട്ടോ. പോട്ടെ എന്നാ, പോയിട്ട് വരാട്ടാ. ശരി, എന്നാ കിടന്നോ. ഇപ്പൊ സമയം ഇപ്പൊ 12:30. യൂട്യൂബ് ചാനലിന്റെ പേരെന്ന് പറഞ്ഞു, എന്റെ യൂട്യൂബ് ചാനൽ പേര് ക്രേസി മല്ലോ എന്നാണ്. ക്രേസി മല്ലോ, യെല്ലോ ലോഗോ ആണ്. യെല്ലോ ലോഗോ ചാനലിന്റെ ലോഗോ. അതിൽ എന്തൊക്കെയാ കൂടുതലും നീ ചെയ്യുന്നത്? കൂടുതലും കറന്റ് ഇഷ്യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ടോപ്പിക് കണ്ടന്റ് വൈസ്, അതായത് ടോപ്പിക് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ട്. അങ്ങനത്തെ ചാനലാണ്. തുടങ്ങിയിട്ട് എത്ര നാളായി? തുടങ്ങിയിട്ട് 1.5 വർഷത്തോളമായി. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? ലക്ഷ്യം വേറെ ഒന്നുമല്ല, എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മുന്നേറണം, അതേപോലെ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ആവണം, എല്ലാ പ്രശ്നങ്ങളും തീർക്കണം എന്നുള്ളൊരു മോട്ടീവില് തുടങ്ങിയൊരു ചാനലാണ്. പക്ഷെ അത് എവിടെ എവിടെയും ഒന്നും എത്താതെ നിൽക്കുകയാണ്. കാരണം കണ്ടിന്യൂസ് ആയി വീഡിയോസോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്ത സാഹചര്യമാണ്. എപ്പോൾ എനിക്ക് അസുഖം വരുന്നറിയില്ല, എപ്പോൾ ഓപ്പറേഷൻ വരുന്നറിയില്ല. ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 3-4 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ ഇവിടെ ഇരുന്നിട്ടാണ് പല വീഡിയോസും ചെയ്തേക്കുന്നത് അല്ലേ? ഇവിടെയൊക്കെ ഇരുന്ന് നടക്കാനുള്ള ബുദ്ധിമുട്ട്, കാര്യങ്ങൾ നിൽക്കാൻ പറ്റില്ല, നിന്ന് വീഡിയോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഇരുന്നിട്ടാണ് അസ്ലാം യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത്. അടിപ്പാവട പൈസ കൊടുത്തിട്ട് ഒരു സ്ക്രീൻ വാങ്ങിക്കാൻ പറ്റാതെ പാവാടനെ, ബ്ലാക്ക് പാവാടനെ നടുവായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ഈ മദ്ദളം ഉണ്ടാക്കുന്നവരിങ്ങനെ വെച്ച് തല്ലി വിടർത്തില്ലേ, അവിടെ ഉണ്ട്, ഇപ്പോഴുണ്ട്. അപ്പൊ അങ്ങനെ തല്ലി ഇടാ, അങ്ങനെ ഒരു ബ്ലാക്ക് ഒരു കർട്ടൻ പോലെ ആക്കിട്ട് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. ഉമ്മ പോവാ. ശരി, പോട്ടെ. ഒരുപാട് നന്ദിയുണ്ട്. അയ്യോ, ഒന്നും വേണ്ട. അപ്പൊ ഇനി വരാം പിന്നെ ഒരു ദിവസം കേട്ടോ. എല്ലാം ഓക്കെ ആട്ടോ. ഇസ്ലാമേ പോവാട്ടോ. രാത്രി യാത്രയില്ല. പോണേ, ഞാൻ വിളിക്കാം, വിളിച്ചേക്കാം. എത്തിയിട്ട് വിളിച്ചാലേ സമാധാനം. ഇന്ന് അസ്ലാമിന്റെ അടുത്ത് പോവാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എന്നാ പോവാൻ പറ്റുന്ന ഒരു പിടുത്തവും ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്തോ ഒരു ദൈവഭാഗ്യം പോലെ തന്നെ വികാസേട്ടൻ നാളത്തെ വർക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ്
നിനക്ക് പോകേണ്ടത് നിനക്ക് വരേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേനും അപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് അതായത് അസ്ലാമിനെ കാണാനായിട്ട് വരാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ചു. അപ്പം ബൈക്കിൽ വരവ് പറ്റില്ല. ബൈക്കിൽ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയായിരുന്നു, നല്ല മഴയുണ്ട്, അപ്പോൾ അത് ചടങ്ങാണ്. പിന്നെ അസ്ലാം അതിന്റെ ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് അയച്ചു, ചേട്ടാ ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞാൽ ബസ്സൊക്കെ ഒരു ടൈം കഴിഞ്ഞാലും ഉണ്ടാവില്ല, 8 മണി കഴിഞ്ഞാലും കണ്ടതൊന്നും ബസ്സൊന്നുമില്ല ഇങ്ങോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ബസ്സിനല്ല വരുന്നത്, ഞാൻ ബൈക്കും എല്ലാമായിരിക്കും. അപ്പൊ ബൈക്കിൽ വരവും ചടങ്ങായതുകൊണ്ട് ഞാൻ പിന്നെ കാറിന് പിന്നെ വരാൻ പറ്റുള്ളൂ. അപ്പൊ കാറിന് പെട്രോൾ അടിക്കണം, അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ കയ്യിൽ കാശും ഇല്ല, ഒരു കാറും വേണം. അപ്പൊ ഞാൻ യൂനിസ്, എന്റെ സുഹൃത്താണ്, എന്റെ ബ്രദറാണ്, യൂനിസിനെ വിളിച്ചിട്ട് എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എനിക്ക് വണ്ടിയൊന്നും വേണം. അപ്പൊ തന്നെ നീ ഇങ്ങ് വന്നോ, വന്നിട്ട് എടുത്തോണ്ട് പോക്കോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. അപ്പോഴും എന്റെ കയ്യില് വരാനുള്ള പൈസ ഇല്ല. ആ പൈസ ഞാൻ എനിക്ക് കിട്ടിയത് ഞാന് ഷിബാസ് എന്റെ ബ്രദർ, എന്റെ എന്താ പറയാ സുഹൃത്തിനും അപ്പുറം എന്റെ ഒരു ബ്രദറിനെ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഷിബാസ്, ഞാൻ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എടാ അളിയാ എനിക്ക് 2000 രൂപ വേണം. അപ്പൊ തന്നെ പുള്ളി എനിക്ക് ആ പൈസ ഗൂഗിൾ പേ ഇട്ട് തന്നു. എന്തിനാന്ന് പോലും അവൻ ചോദിച്ചില്ല, പക്ഷെ അവനറിയില്ല ഇങ്ങനൊരു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ, എനിക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പൈസ അവൻ തന്നേക്കുന്നതെന്ന് അവനറിയില്ല. ഷിബാസെ ഇതായിരുന്നു കാര്യം, ഇതിനു വേണ്ടിയിട്ടാണ് നിന്നോട് ഞാൻ പൈസ ചോദിച്ചത്. അപ്പൊ ഷിബാസിനും യൂനിസിനും വലിയൊരു താങ്ക്സ്. എനിക്കിവിടെ വന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. സങ്കടാവസ്ഥ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സങ്കടം ആണെങ്കിലും, അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ സങ്കടമാണെങ്കിലും എനിക്ക് ഉള്ളിലൊരു സന്തോഷമുണ്ട്. എനിക്ക് ഇന്നിവിടെ വരാൻ പറ്റിയതല്ലോ, എനിക്ക് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷത്തില് ഞാൻ പോകുന്നു. അപ്പം ബൈ. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ മാക്സിമം പറ്റുന്ന പോലെ അസ്ലാമിനെ സഹായിക്കുക.